സുഹൃത്തുക്കളെ, നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഗ്രൂപ്പ് അംഗം ഷാൻഡോയുടെ അപ്പച്ചൻ്റെ കൃഷിത്തോട്ടമാണത്. ചീരക്കൃഷിയാണ്, ചീരക്കൃഷി. ഈ വരുന്ന ആളാണ് ഷാൻഡോയുടെ അപ്പച്ചൻ. ചീരക്കൃഷി, ഇത് കപ്പ പറിച്ച സ്ഥലമാണ്. കപ്പ പറിച്ചിട്ട് കുറച്ച് ദിവസം, ഇതിപ്പോ എത്ര ദിവസമായി ചീരക്കൃഷി? 22 ദിവസം പറിക്കാറായാ? പറിക്കാണല്ലേ. ഇത് ഏകദേശം എത്ര സെന്റ് സ്ഥലം ഉണ്ടാവും ഈ ചീര നിൽക്കുന്നത്? 21 സെന്റ് സ്ഥലം അല്ലേ. നമുക്ക് ഇത് ഇത്ര സ്ഥലത്തേക്ക് ചീര എന്തോരം വിത്ത് വേണ്ടി വരും? നമുക്ക് 3/4 കിലോ വിത്ത് വേണല്ലേ. നമുക്കിതൊരു ഇത് പറിച്ച് കഴിഞ്ഞാൽ ഉദ്ദേശം എന്തോരം ഉണ്ടാവും? ഇത് പറിച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഒരു ഇത്രയും ഇത് കൊടുക്കണത് 6 രൂപ 7 രൂപയ്ക്കാണ്. അല്ല, അതല്ല, തൂക്കം. ഇതിപ്പോ മൊത്തം പറിച്ചെടുത്ത് കഴിഞ്ഞാൽ 5 ക്വിന്റൽ അല്ലേ. അതായത് 700 ഗ്രാം വിത്ത് വെച്ചാ കിട്ടണതാണ് ഉണ്ടല്ലേ. ചീര ഇപ്പൊ നിലവില് നമ്മള് ഇവിടെ നേരത്തെ ചീര നട്ടുകൊടുത്ത് ഇപ്പൊ കപ്പയാക്കി അല്ലേ. ഏഹ്, മലവെള്ളം കയറുന്ന പേടിച്ചിട്ട് ഇവിടെ കുത്താഞ്ഞാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോ ഈ ഭാഗത്തെല്ലാം കപ്പയും വെണ്ടയായിരുന്നു. ഇപ്പൊ അവിടെ ചീരയായി. ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ചീരയാണ് കണ്ടത്, അവിടെ ഇപ്പൊ കപ്പയായി. അപ്പൊ ചെയ്ത സ്ഥലത്തുനിന്ന് മാറ്റി മാറ്റി ചെയ്തോണ്ടിരിക്കാണ്. ഈ വാർത്തമ്പോ തന്നെ ഇത് ഇതിപ്പോ ഇന്ന് തുടങ്ങി പറിക്കോ? ആ, ഇത് നാളെ തുടങ്ങി പറിക്കും. ആർക്കെങ്കിലും ഇത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റൂര് റെയിൽവേ സ്റ്റേഷന്റെ ചേർന്നുള്ള പ്ലോട്ടാണിത്. ഇത് ചീരകൃഷിയെ പറ്റി ഒന്ന് പറഞ്ഞേ. ചീരകൃഷി ഇത് തുടക്കം മുതലോ ഒന്ന് എന്തൊക്കെയാ ചെയ്തതെന്നൊന്ന് പറഞ്ഞേ. ഇത് ഈ കപ്പവാരം തന്നെ പയ്യ മോള് വശം ഒന്ന് കൊത്തി ഇളക്കിയിട്ട് കോഴിക്കാട്ടോട്ട് കണ്ട് വരച്ചു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വല്ല വളമുണ്ടാ? അത് കഴിഞ്ഞിട്ട് ഇത്തിരി യൂറിയ ഇടും ഒരു പ്രാവശ്യം. ആ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ഒരു സമയം പറിച്ചു കൊടുക്കാം. ഇനി ഇത് പറിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് ചെയ്യാൻ പോണേ? ഇത് പറിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ മലവെള്ളം കയറുന്ന് പറഞ്ഞാലുണ്ട്. ഇനിയിപ്പോ ഇത് കപ്പയതിനത്രയും. അപ്പൊ തൽക്കാലത്തേക്ക് ഒരു ഒന്ന് ഗ്യാപ്പ് ഇടും. വേണ്ടി വന്നാ കൃഷി ചെയ്യും, അല്ലെങ്കിൽ ചെയ്യില്ല. ഇച്ചിരി താണഭാഗാ. ഇത് വിത്ത് എവിടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വിത്തായിരുന്ന? ഇതാ, ഇത് നമ്മുടെ ഉണ്ടായിരുന്നല്ലേ. ഇത് ഈ കപ്പയിലിട്ടിട്ട് അവിടെ ഇല്ല, തെക്കേ പാടത്ത് ഇട്ട് കപ്പയിലിട്ടിട്ട് ആ കപ്പയുടെ നടുക്ക് ഓരോന്ന് നിർത്തി. ബാക്കി ഇത് കൊടുത്തിട്ട് വിത്തിന് വേണ്ടി നിർത്തി പറിച്ചു. വിത്തിന് വേണ്ടി നിർത്തി പറിച്ചു, വിത്ത് ആക്കി. അങ്ങനെ വിത്ത് കിട്ടിയതാ. ഈ ചീര വിത്ത് നമ്മള് ശേഖരിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര നാളൊക്കെ വരെ സൂക്ഷിക്കാം? ചീര വിത്ത് നമ്മള് ഇത് വെട്ടിക്കൊണ്ടുപോയി ഉണക്കി ശരിയാക്കി മഴ നനയാണ്ട് ഇത് എടുത്ത് ചില്ലുകുപ്പിയിലാക്കി വെച്ചാൽ ഒരു 3 കൊല്ലം വരെ ഇരിക്കും. 200 കൊല്ലം അല്ലേ. മറ്റേ കുപ്പിയിലാക്കി ഇരിക്കില്ല. ഓക്കെ. ഒരു ചെറിയ അത്യാവശ്യം ഒരു വില കിട്ടാണെങ്കിൽ ചീരക്കൃഷി എന്തുകൊണ്ടും ആദായകരമാണല്ലേ. ഇത് തന്നെ മാടി നമുക്ക് മുതലാവില്ല. ഇത് ഇതിന്റെ കൂട്ടത്തില് വേറെ എന്തെങ്കിലും ഇവിടെ ചെയ്യണം. ഈ കൊള്ളി ഇപ്പൊ നമ്മള് പറിച്ചിട്ട് കൊള്ളി നിറച്ചിട്ട് ആ വാർത്തമ്പോ തന്നെ. പിന്നെ വേറെ അഡീഷണൽ പണി ഇല്ല. മാടിനെ 3-4 ആള് വേണം, 4 ആള് വേണം. ഇതിപ്പോ ഞങ്ങൾ ഒരാളെ വേണ്ടി, ഒരാള് മുഴുവൻ വേണ്ട. ഓക്കെ. നല്ല കമ്പി ഉണ്ട് എന്നാൽ കുത്തി വലിച്ചാൽ മതി. ഓക്കെ. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ കണ്ടത് നമ്മുടെ ഗ്രൂപ്പ് അംഗം ഷാൻഡോയുടെ അപ്പച്ചന്റെ ചീരക്കൃഷിയാണ്. ഇവിടെ ഈ മറ്റൂര് ഏരിയ ചീരക്കൃഷിക്ക് വളരെ പണ്ട് മുതലേ തന്നെ ഒരു ചീരക്കൃഷി ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇവർ വളരെ സക്സസ്ഫുള്ളായിട്ട് ചീരക്കൃഷി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കേ.